ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് പി എസ് പ്രശാന്ത് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുകയാണ്. രാവിലെ 11 മണിക്കാണ് ചുമതലയേൽക്കുക. എസ് ഷീജയ്ക്കൊപ്പം പി എസ് പ്രശാന്ത് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവരിലേക്ക് പോകാം. ഷിജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഷീജ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ കുറേ ദിവസമായി വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. മറ്റൊന്ന്, ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമായ മണ്ഡലകാല തീർത്ഥാടനം വരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. വലിയ ഉത്തരവാദിത്തങ്ങൾ, വെല്ലുവിളികളൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? തീർച്ചയായും മനു, ഏതായാലും പി എസ് പ്രശാന്ത് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അനന്തഗോപൻ സ്ഥാനം ഒഴിഞ്ഞത്. ആ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ചുമതലയേൽക്കുന്നത്. ഇപ്പോൾ ഏതായാലും പി എസ് പ്രശാന്ത് തന്നെ കൈരളി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. ആദ്യം തന്നെ കൈരളി ന്യൂസിന്റെ എല്ലാവിധ ആശംസകളും. അതായത് വലിയൊരു ഉത്തരവാദിത്തമാണ്, പ്രത്യേകിച്ച് മണ്ഡലകാല സീസൺ ആരംഭിക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പൊ വലിയ വിവാദങ്ങളൊക്കെ ഒന്ന് വന്ന് കെട്ടടങ്ങി പോയിട്ടേ ഉള്ളൂ. അപ്പോ എത്രത്തോളം ഒരു വെല്ലുവിളിയാണ് ഈ പുതിയ സ്ഥാനം എന്ന് പറയുന്നത്? അല്ലേ, നമുക്ക് നന്നായി കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗവൺമെന്റിന്റെ അടിസ്ഥാനപരമായ നയം തന്നെ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു പശ്ചാത്തല സൗകര്യം ഒരുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ അടിസ്ഥാനപരമായ നയം തന്നെ. അത്തരം നയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകും. കഴിഞ്ഞ 2 വർഷക്കാലമായി ഗവൺമെൻറ്റിൻ്റെ നയം, അതായത് വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വച്ഛശാന്തമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട അനന്തഗോപൻ സാറിൻ്റെ നേതൃത്വത്തിൽ 2 വർഷമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ബോർഡിനെ ആധുനികവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളിലായാലും മറ്റ് സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളുടെ കാര്യത്തിലായാലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അത് സംശുദ്ധവും സുതാര്യവും അഴിമതി രഹിതവുമായിരിക്കണമെന്ന് നിർബന്ധവുമുണ്ട് ബോർഡിന്. പ്രത്യേകിച്ചും ഇപ്പോൾ ശബരിമല സീസണ് മണ്ഡലകാല മഹോത്സവത്തിന് തുടക്കമാകുകയാണ്. അപ്പോൾ ആദ്യത്തെ ചുമതല എന്ന രീതിയിൽ ചുമതലയേറ്റ് കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് തന്നെ അതിലേക്കാണ്, ശബരിമലയിലേക്കാണ്. ഞാൻ നാളെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം നാളെ തന്നെ ശബരിമലയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ ചെന്ന് അത്തരം പ്രവർത്തനങ്ങൾ, നമുക്കറിയാം രാജ്യത്തിന് പുറത്തുനിന്നും രാജ്യത്തിനകത്തുനിന്നും ലക്ഷോപലക്ഷം ജനങ്ങളാണ് മണ്ഡലകാലത്ത് ശബരിമലയിലേക്ക് എത്തുന്നത്. ഒരു വലിയ വെല്ലുവിളി എനിക്ക് തോന്നുന്നില്ല. കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിനകം തന്നെ 2-3 അവലോകന മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞു. മന്ത്രിയുടെ നേതൃത്വത്തിൽ, ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരുപാട് അവലോകനങ്ങൾ കഴിഞ്ഞു. അതത് വകുപ്പ് മന്ത്രിമാർ, ഇപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രിയായാലും വൈദ്യുതി വകുപ്പ് മന്ത്രിയായാലും പിന്നെ അങ്ങനെയുള്ള എല്ലാ വകുപ്പുകളുടെയും മന്ത്രിമാർ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഒരു നല്ല കോർഡിനേഷനും ഒരു കൂട്ടായ ടീം വർക്കും നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനോട്ടൊന്നും തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കുവാനുള്ള തരത്തിൽ ഗവൺമെന്റ് സജ്ജമാണ്. അതോടൊപ്പം തന്നെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഈ വിവാദവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് കഴിഞ്ഞ ദിവസമാണ് ഒരു നോട്ടീസ് വിഷയം വിവാദമാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ വിഷയത്തിലുമുള്ള ശ്രദ്ധ അത് ഏത് രീതിയിലായിരിക്കും? തീർച്ചയായിട്ടും അത്തരം വീഴ്ചകൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് പിന്നെ അന്വേഷണത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ സ്ഥലം മാറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം വീഴ്ചകൾ ഉണ്ടാകാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നതിനൊപ്പം തന്നെ നമ്മുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യവും സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർ ഇടപെടുമ്പോൾ ജാഗ്രത പുലർത്തണം. അതിൽ ഒരു സംശയമില്ല, ജാഗ്രത പുലർത്തണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരം പ്രവർത്തനങ്ങളിൽ ബോർഡും കൂടുതൽ കൂടുതൽ ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകും. ഇന്നിപ്പോൾ 11 മണിക്കാണ് ബോർഡ് പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കുന്നത്. തുടർന്നുള്ള ഇന്നത്തെ കാര്യപരിപാടി എങ്ങനെയാണ്? ഇനിയിപ്പോൾ ഇന്നത്തെ ആദ്യത്തെ യോഗമൊക്കെ ഉണ്ട്. രാവിലെ സത്യപ്രതിജ്ഞയാണ്. അതിനുശേഷം അവിടുത്തെ അംഗീകൃത യൂണിയൻ്റെ ഒരു സ്വീകരണ സമ്മേളനം ഉണ്ടാവും. അതിനുശേഷം ഉച്ചയ്ക്ക് തന്നെ, കാരണം ഞാൻ ചാർജ് എടുക്കുകയാണല്ലോ, 2 ദിവസം കഴിയുമ്പോൾ മണ്ഡലകാലം തുടങ്ങുകയാണ്. ഉച്ചയ്ക്ക് ശേഷം അവിടെയുള്ള സെക്രട്ടറിയുടെയും ബോർഡ് സെക്രട്ടറിയുടെയും ദേവസ്വം കമ്മീഷണറുടെയും ചീഫ് എഞ്ചിനീയറുടെയൊക്കെ നേതൃത്വത്തിലൊരു അവലോകന മീറ്റിംഗ് എങ്ങനെയൊക്കെ ആയിരിക്കണം ശബരിമലയിൽ മുന്നൊരുക്കങ്ങൾ കൊണ്ടുപോകേണ്ടതിനെ സംബന്ധിച്ച് ഒരു അവലോകനം മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരത്തോടുകൂടി ഞാൻ ശബരിമലയ്ക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ശബരിമലയിൽ നാളെ എത്തി അവിടെ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗങ്ങൾ ആ രീതിയിലാണോ കാര്യങ്ങൾ? മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം മറ്റന്നാൾ അദ്ദേഹം സന്നിധാനത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു അവസാന വട്ടം ഒരുക്കം എന്നുള്ള നിലയിൽ അത് നടക്കും. ഞാൻ നാളെ പോയി നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തുമൊക്കെ പോയി അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയിൽ ഞാൻ നാളെ സന്ദർശിക്കും, കാര്യങ്ങൾ വിലയിരുത്തും. അപ്പോൾ ഏതായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു.
അപ്പൊ മനു, ഈ രീതിയിലാണ് ഏതായാലും രാവിലെ 11 മണിക്കാണ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് അധ്യക്ഷനായി ചുമതല ഏൽക്കുന്നത്. അതിനുശേഷം ഇന്ന് തന്നെ ഔദ്യോഗികമായി ഉള്ള യോഗങ്ങൾ ചേർന്ന് ശബരിമല സീസൺ ആരംഭിക്കാൻ പോകുകയാണ്. അതിന്റെ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഇന്ന് തന്നെ ബോർഡ് യോഗം ചേർന്ന് ചർച്ച ചെയ്ത് ഇന്ന് രാത്രിയോടുകൂടി ശബരിമലയിലേക്ക് പുറപ്പെടുക, അതാണ് നിലവിലിപ്പോൾ പി എസ് പ്രശാന്ത് തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമല മഹോത്സവം, അതായത് ശബരിമലയിലെ ഈ മണ്ഡലകാല മഹോത്സവം വിജയകരമായി പൂർത്തിയാക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് ആദ്യമായി ചുമതലയേറ്റുടൻ തന്നെ ആ രീതിയിലുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത് എന്നതുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ കൈരളി ന്യൂസിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി ഷീജ, ഓക്കെ, താങ്ക് യു. അദ്ദേഹത്തോട് എല്ലാവിധ ആശംസകളും അറിയിക്കുക. പി എസ് പ്രശാന്ത് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുകയാണ്. ഇന്ന് അതിനുശേഷം മണ്ഡലകാല മഹോത്സവം അടക്കമുള്ള കാര്യങ്ങളുടെ ഒരുക്കങ്ങൾ വിലയിരുത്താനായി ശബരിമലയിലേക്ക് പോകും.